നോറയുടെ കേസ് എനിക്കറിയില്ല, മേ ബി ഉണ്ടായിരിക്കും. കാരണം ജിൻഡോ ചേട്ടൻ പലപ്പോഴായി പറയുന്നുണ്ട് ഇവർ പുറത്തറിയാം, ഇവർ ഒരു സ്ഥലത്താണ് ഹെയർ ഫിക്സിങ് ചെയ്തിട്ടുള്ളത്, വരുന്നതിന് മുന്നേ കോള് വിളിച്ചത് മുന്നാക്കി. എനിക്ക് കറക്റ്റ് ഒന്നും അറിയില്ല, അവർ പറയുന്നതാണ് ഞാൻ പറയുന്നത്. ആളുടെ നിന്ന് നമ്പർ മേടിച്ച് ജാസ്മിൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് നോറേൻ്റെ എന്നൊക്കെ പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ. ഇല്ല, സത്യാവസ്ഥ എനിക്കറിയില്ല. ജിൻഡോ ശരിക്കും ഇന്റലിജന്റ് ഗെയിമറാണോ അതോ ഒരു മണ്ടനായ ഗെയിമറാണോ? വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഗെയിമറാണ്. എപ്പോഴൊക്കെയാണ് അത് തോന്നിയിട്ടുള്ളത് ശരിക്കും? കാരണം ആൾക്കറിയാം എന്ത് ചെയ്താൽ അത് പുറത്ത് ഹിറ്റ് ആവും എന്നറിയാം. എൻ്റെ അടുത്ത് തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇത് ചെയ്തു, ഇത് ഈ ഫണ്ട് പുറത്ത് കത്തും, ഇന്ന് കേരളം കത്തുന്ന ആൾ ഒരു ആക്ട് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്. അത് ആളുടെ ഗെയിമാണ്, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അത് പുറത്ത് കത്തുന്നുണ്ടല്ലോ. അതായത് അർജുനും ശ്രീതുമായിട്ടുള്ളൊരു ലവ് സ്ട്രാറ്റജി അവിടെ പോകുമ്പോഴും അർജുനും താങ്കളെയും ചേർത്തുള്ള ചില കമൻറ്റുകളും കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വരാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എനിക്കറിയില്ല അങ്ങനെ വന്നിട്ടുണ്ടോന്ന്. അതിനെക്കുറിച്ച് എന്താ, ഞാനും അർജുനും തമ്മിൽ നല്ലൊരു ഫ്രണ്ട്സാണ്. ഞാൻ കൂടുതൽ അർജുനോട് സംസാരിച്ചിട്ടില്ല, കാരണം എനിക്കറിയാം ഇങ്ങനെ ഞാൻ അർജുൻ്റെ അടുത്ത് പോയിരുന്ന അതൊരു കോംബോ ആക്കി ഇറക്കും. അത് വരാനോ അങ്ങനത്തെ ഒരു നാടകത്തിന് എനിക്കൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാക്സിമം അർജുനായിട്ട് ഇൻട്രാക്ഷൻസ് കുറച്ചിരുന്നു. പക്ഷേ എന്നെ അർജുൻ കുറേ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്, അർജുനെ ഞാനും സപ്പോർട്ട് ചെയ്തു. ഞങ്ങൾക്കൊരു നല്ല ഫ്രണ്ട്ഷിപ്പ് ബോണ്ടുണ്ട്. അവിടെ ഡബിൾ ഗെയിം കളിക്കുന്ന ആളുകൾ ആരൊക്കെയാന്ന് പറയാം? ഡബിൾ ഗെയിം കളിക്കുന്നത് സായി ആണ്. എനിക്കത് ഉള്ളിൽ വെച്ച് അറിയുന്നുണ്ടായിരുന്നില്ല. ഉള്ളിൽ വെച്ച് സായി നല്ലൊരു പ്ലെയർ ആണെന്നാണ് വന്നത്. പുറത്ത് വന്ന് കണ്ടപ്പോൾ എന്നെക്കുറിച്ച് എന്നെ എല്ലാവരെയും കൊണ്ട് വോട്ട് ചെയ്ത് ഔട്ടാക്കിപ്പിച്ചതിൽ ഒരാൾ സായിയാണ്. എന്നെക്കുറിച്ച് മാറുന്നെന്ന് കുറ്റം പറയുന്നത് സായിയാണ്. ജിൻഡോ ചേട്ടൻ്റെ ഇഷ്യൂവിൽ എൻ്റെ ബ്രദറിനെ പോലെ ഞാൻ സായിനെ പറഞ്ഞിട്ടും ഞാനത് കണ്ടന്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഇഷ്യൂ ആണെന്ന് പറഞ്ഞത് സായിയാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രീരേഖ ചേച്ചി ഞാൻ നമ്മുടെ അടുത്തൊന്ന് പറയും, വേറെ സ്ഥലത്തൊന്ന് പറയും. ഇവർ രണ്ടുപേരാണ് ഡബിൾ. ശ്രീരേഖ ഈ പവർ റൂമിൽ നിന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ പുറത്ത് പോകുന്നു തോന്നുന്നുണ്ടോ? ശ്രീരേഖനെ ബിഗ് ബോസ് പുറത്താക്കിയാൽ പുറത്തു പോകും. കാരണം പ്രേക്ഷകരുടെ വോട്ട് പ്രകാരം അവരെന്തായാലും പുറത്തു പോകും. പക്ഷേ പ്രേക്ഷകരുടെ വോട്ടാണോ പുറത്തു പോകുന്നതിൻ്റെ ഒരു ഇതെന്ന് നമുക്കറിയില്ലല്ലോ. അപ്സരയുടെ ഗെയിം പ്ലാൻസിനെ, ഇപ്പോൾ അപ്സരനെ താങ്കൾ കേരള സമയത്ത് അപ്സരനെ കുറിച്ച് പറഞ്ഞിരുന്നു, പക്ഷേ അതിനുശേഷം ഒരു നിങ്ങൾ തമ്മിലൊരു ബോണ്ടിംഗ് ഒന്നും അവിടെ കണ്ടിട്ടില്ല. അപ്പോൾ അപ്സരനെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത്? അത് നിങ്ങൾ കാണാത്തതാണ്. അപ്സരയായിട്ട് നല്ല ബോണ്ടിങ്ങും ഞാനും അപ്സരയും തമ്മിൽ കുറേ ആക്ട്, കുറേ ഫൺ ആക്ട്സ്, ഒരു ഡേ ഫുള്ള് ഞങ്ങൾ കുറേ ആക്ടൊക്കെ ചെയ്തതും ഞങ്ങളുടെ സൗഹൃദം ഒന്നും വന്നിട്ടില്ല. ഏറ്റവും ഞാൻ അതിൽ കണക്റ്റഡ് ആയത് അപ്സരയിച്ചാണെന്ന് ഞാനൊരു ഓട്ടിങ്ങിൽ പറയുന്നുണ്ട്. അത് മാത്രമേ വന്നിട്ടുള്ളൂ. അത് എങ്ങനെ കണക്റ്റഡ് ആയെന്ന് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ പ്രേക്ഷകരൊന്നും ഞാൻ ചെയ്ത് ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ പിന്നെ എങ്ങനെ അത്? ഈ ഋഷി ആണ് ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ഒരു പ്ലെയർ എന്ന് പറഞ്ഞു, താങ്കൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഋഷി ഭയങ്കര ഈസിലി മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഋഷിയുടെ അടുത്ത് ആരെന്ത് പറഞ്ഞാലും അന്ന് ആളുടെ സൈഡാവും, നെക്സ്റ്റ് വേറൊരാൾ വന്ന അവിടെ. ഒരു ഗെയിമർ എന്ന നിലയിലോ ഒന്നിനും ഞാൻ ഋഷിയോട് യോജിക്കും. ഈ ജാൻമോണിയും അതുപോലെ തന്നെ ശരണ്യയും ഒരേ സമയത്ത് എവിക്റ്റഡ് ആവുന്നൊരു ഘട്ടത്തിൽ വന്നിട്ട് പിന്നീട് അവർ ഒരാൾ സേഫായിട്ടായി. അപ്പോൾ ഈ ശരണ്യയുടെ ഗെയിം പ്ലാനിങ്ങൾ അല്ലെങ്കിൽ ശരണ്യയുടെ ഗെയിം എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശരണ്യക്ക് ശരണ്യ അവിടെ എന്താ ചെയ്തിട്ടുള്ളത്? ശരണ്യ ഒന്നും ചെയ്തിട്ടില്ല. ശരണ്യ വെറുതെ വന്ന് എൻ്റെ അടുത്തായാലും നീ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുന്നു ടിപ്സ് പറയുന്നു. അതിന് അവരെന്താണ് അതിനകത്ത് ചെയ്തുള്ളത്? പവർ റൂമിൽ കയറി എല്ലാ ദിവസവും പവർ റൂമിൽ വെറുതെ ഇരുന്ന് കുറെ ഡ്രസ്സിങ്ങും ചെയ്ത് വരുന്നല്ലാണ്ട് ഗെയിം അവർ ഒന്നും ഇറക്കിയിട്ടില്ല. ഇപ്പൊ ബിഗ് ബോസ് കണ്ടിട്ടാണ് അകത്ത് പോയത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു അവിടെയും കണ്ടു കുറേ. അപ്പോൾ അതിന് ശരിക്കും കോണ്ടന്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ നന്നായിട്ട് ഗെയിം കളിക്കുന്ന പ്ലെയേഴ്സ് ആരൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? കോണ്ടന്റ് കൊടുക്കുന്നത് ഒബ്വിയസ്ലി ജാസ്മിൻ ഗബ്രി നെഗറ്റീവ് കോണ്ടന്റ്സ് നല്ലോണം കൊടുക്കുന്നുണ്ട്. പിന്നെ ടാസ്ക് വരുമ്പോൾ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്നത് ഗബ്രിയാണ്. ഗബ്രി ഏത് ടാസ്ക് ചെയ്താലും വിജയിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ഗബ്രി ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ അല്ലെങ്കിൽ ജാസ്മിൻ ഒറ്റയ്ക്ക് നിന്ന് കളിച്ചാൽ അവർ നല്ല പോസിറ്റീവായി പോകേണ്ടവരാ. അപ്പോൾ പിന്നെ കണ്ടന്റ് കൊടുക്കുന്നത് ജിൻഡോ ചേട്ടൻ ഒബ്വിയസ്ലി നല്ലോണം കണ്ടന്റ് കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാവരും അത്ര കണ്ടന്റ് ഒന്നുമില്ല, അതിനകത്ത് വിഷയങ്ങളില്ല. ജാസ്മിൻ ഗബ്രി ഒഴിച്ചാൽ അതിനകത്ത് എന്താ വിഷയം? വേറെ ഒരു വിഷയമില്ല സംസാരിക്കാൻ.